മഹാരാജന് ഒരിക്കലും മഹിഷിയെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ജീവാപായം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടല്ലേ കുമാരൻ അങ്ങയെ വിളിച്ച് ഉള്ളിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയും രാജാവിന്റെ ഉദ്യമം തടയുക തന്നെ വേണം. രാജാവിനെ തടയാൻ ദേവിക്ക് മാത്രമേ കഴിയൂ. നമുക്കോ? നമുക്കെങ്ങനെ സാധ്യമാകും ദേവ? ദേവി ഒരു പെൺപടയാളിയുടെ വേഷത്തിൽ രാജാവിനെ സമീപിക്കുക, മഹിഷിയോട് രാജാവ് ഏറ്റുമുട്ടിയാലുള്ള അപകടം അറിയിക്കുക. രാജാവിന് എല്ലാം ഉത്തമ ബോധ്യമാകുന്ന തരത്തിലുള്ള വാഗ്വിലാസം തന്നെ ദേവി പ്രയോഗിക്കണം. അവിടുത്തെ ഹിതം പോലെ. രാജാവിനെ മടക്കി അയച്ച ശേഷം പെൺപടയാളിയുടെ വേഷത്തിൽ തന്നെ ദേവി മഹിഷിയെയും സമീപിക്കുക. വധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശക്തി പ്രയോഗിച്ച് മഹിഷിയെ പ്രതിരോധിക്കാൻ ദേവിക്ക് കഴിയുമല്ലോ. ദേവി തന്നെ സേനാധിപനെയും മോചിപ്പിച്ചിരിക്കണം. ദേവന്റെ ഹിതം പോലെ. പ്രണാമം മഹാരാജൻ. ആരാണ് നീ? ഒരു പെൺപടയാളി. പെൺപടയാളിയോ? അതെ, അങ്ങയുടെ രാജ്യത്ത് തന്നെ അധിവസിക്കുന്ന പ്രജയാണ് ഞാൻ. സ്വയരക്ഷയ്ക്കുള്ള ആയോധന മുറകളൊക്കെ ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്. ഈ അസമയത്ത് ഒറ്റയ്ക്ക് നീ എന്തിനാണ് ഇവിടെ വന്നത്? എന്റെ സഹായം അത്യന്താപേക്ഷിതമായി വരുന്ന ഇടങ്ങളിലൊക്കെ രാപ്പകലങ്ങി ഞാൻ പോകാറുണ്ട്. ഒട്ടും ഭയമില്ല നിനക്ക്? എനിക്ക് ചുറ്റും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളതും മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തതുമായ ഒരു സുരക്ഷിത വലയമുള്ളപ്പോൾ ഞാൻ ആരെയാണ് ഭയക്കേണ്ടത്? പന്തളമന്നവൻ അംഗരക്ഷകരില്ലാതെ ഏകനായി പോകുന്നത് കണ്ട് സഹായിക്കാൻ വന്നതാണ് ഞാൻ. നിനക്ക് ചുറ്റും നിന്റേതായ ഒരു സുരക്ഷിത വലയമുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും നമ്മുടേതായ ഒരു സുരക്ഷിത വലയവുമുണ്ട്. നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ആവശ്യമില്ലായിരിക്കാം, പക്ഷേ അങ്ങ് പോരടിക്കാൻ പോകുന്നത് ഒരു സ്ത്രീയോടല്ലേ? എല്ലാം ഞാൻ അറിയുന്നുണ്ട് പ്രഭു. ഒരു പെണ്ണിനോട് പോരാടാൻ പോകുന്നത് അങ്ങയുടെ അന്തസ്സിന് ചേർന്നതാണോ? പെൺകൊല ചെയ്ത് യശോഭംഗം വരുത്തരുത് എന്നല്ലേ പറയുന്നത്? സാഹചര്യങ്ങൾ നിർബന്ധിതനാക്കുന്നുവെങ്കിൽ പെണ്ണിനോടും പോരടിക്കാം. സാഹചര്യങ്ങൾ നിർബന്ധിതനാക്കുന്നില്ലല്ലോ. അങ്ങേക്ക് വേണ്ടി മഹിഷിയോട് ഞാൻ യുദ്ധം ചെയ്യാം. വെറുതെ ഒരു യുദ്ധമല്ല, മഹിഷിയെ തോൽപ്പിച്ച് സേനാധിപനെ മോചിപ്പിക്കാൻ പോകുന്ന യുദ്ധം. പ്രഭു, യുദ്ധരംഗത്ത് വെച്ച് തേരിന്റെ അച്ചാണി തെറിച്ചപ്പോ തൽസ്ഥാനത്ത് സ്വന്തം കൈവിരൽ വെച്ച് തേരിനെ ഉറപ്പിച്ചു നിർത്തിയ കൈകേയിയുടെ ചരിത്രം അങ്ങേക്ക് അറിയാമല്ലോ. കൈകേയി യുദ്ധം ചെയ്തില്ലെങ്കിലും യുദ്ധരംഗത്ത് ആവശ്യം വേണ്ടതായ പ്രായോഗിക ബുദ്ധി പ്രയോഗിച്ചില്ലേ? ആ കൈകേയിയുടെ പരമ്പരയിൽപ്പെട്ട പെണ്ണാണ് ഞാൻ. വാക്ക് പാലിച്ചിരിക്കും, സേനാധിപനെ മോചിപ്പിച്ചിരിക്കും. അങ്ങെന്താണ് ചിരിക്കുന്നത്? നീ യുദ്ധം ചെയ്ത് മഹിഷിയെ തോൽപ്പിച്ചു വന്നിരിക്കട്ടെ. ഭാവിയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊട്ടാരത്തിൽ വന്ന് കൊട്ടാരത്തെ നടുക്കുന്ന രണ്ട് വരങ്ങൾ ചോദിക്കുമോ നീ കൈകേയിയെ പോലെ?
എന്താ നിന്റെ പേര്? ലക്ഷ്മി. ലക്ഷ്മിയുടെ ദൃഢനിശ്ചയവും വാക്വിലാസവും നമുക്ക് നന്നേ ബോധിച്ചിരിക്കുന്നു. നീ സേനാധിപനെ മോചിപ്പിക്കുമെന്ന് തന്നെ നാം ദൃഢമായി വിശ്വസിക്കുന്നു. നിന്റെ വാക്കിനെ മാനിച്ച് നാം നിന്നെ പോരനായി നിയോഗിക്കുന്നു. അവിടുത്തെ ഹിതം പോലെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞാൽ വിലപ്പെട്ട ഉപഹാരങ്ങൾ നൽകി നാം നിന്നെ ആദരിച്ചിരിക്കും. നന്ദി. ഉപഹാരങ്ങൾ സ്വീകരിക്കാൻ ഞാൻ വഴിയെ വന്നുകൊള്ളാം. സേനാധിപൻ, ആരാണ് നിങ്ങൾ? ഒരു പെൺപടയാളി മഹിഷിയുടെ ബന്ധനത്തിൽ നിന്നും സേനാധിപനെ രക്ഷിക്കാൻ വന്നതാണ്. വൃദ്ധാശ്രമം വേണ്ട. മഹിഷിയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ നിനക്ക് കഴിയില്ല. എന്നെ രക്ഷിക്കാൻ മനസ്സ് തോന്നിയതിന് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് എനിക്ക്. ദയവായി മടങ്ങിപ്പോകൂ. ആയോധന കലകൾ അഭ്യസിച്ച പെൺപടയാളിയാണ് ഞാൻ. പന്തള രാജ്യത്തെ പ്രജ, പന്തളം രാജകുടുംബത്തോട് കൂറുള്ള പ്രജ. സേനാധിപൻ ആപത്തിൽ പെട്ടാൽ രക്ഷിക്കേണ്ടത് എന്റെ ധർമ്മമാണ്. രാജകുടുംബത്തിനോടുള്ള നിന്റെ ഈ അർപ്പിത മനോഭാവത്തിനും ത്യാഗസന്നദ്ധതയ്ക്കും ഞാൻ വീണ്ടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. കരുണാർദ്രമായ നിന്റെ മനസ്സ് മഹിഷിയുടെ വാളിൽ ഒതുങ്ങേണ്ടതല്ല. ദയവായി മടങ്ങിപ്പോയാലും ഇല്ല. ഞാൻ മനസ്സിലൊരു തീരുമാനം ഉറപ്പിച്ചാൽ അത് നടപ്പാക്കിയിട്ടേ മടങ്ങിയ ചരിത്രമുള്ളൂ. ഒരു പെൺപടയാളി എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. വയ്ക്കോളൂ.
അരുത്, നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? പോകാൻ. മഹിഷിയുടെ ബന്ധനം അഴിക്കാൻ ധൈര്യപ്പെട്ട നീ ആരാണ്? മഹിഷിയുടെ ബന്ധനം ഉടനെ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുന്ന ഒരു പെൺ പോരാളിയാണ് ഞാൻ. പോരാളിയാണോ നീ? നന്നായി. സേനാധിപൻ ബന്ധനസ്ഥനായി നിന്ന സ്ഥലത്ത് കാവൽ നിൽക്കാൻ എനിക്കൊരു പോരാളിയെ തന്നെ കിട്ടിയല്ലോ. നിന്നെ ബന്ധിക്കാൻ പോവുകയാണ് ഞാൻ. എന്നെ ബന്ധിക്കാനുള്ള ശക്തി നിനക്കില്ല. മഹിഷിക്ക് ശക്തിയില്ലെന്നോ? അറിയണോ മഹിഷിയുടെ ശക്തി എന്താണെന്ന്? അറിയണം. ധർമ്മിഷ്ഠനും നീതിമാനുമായ പന്തള രാജന്റെ സേനാധിപനെ ബന്ധിക്കാൻ ധൈര്യപ്പെട്ട നിന്റെ ഊറ്റം ഞാൻ അടക്കുന്നുണ്ട്. എങ്കിൽ കാണട്ടെ, നിന്നെ ബന്ധിക്കാൻ പോവുകയാണ് ഞാൻ. എന്നെ ബന്ധിക്കാൻ നിനക്ക് കഴിയില്ല. നിന്റെ നാശം എന്റെ പുത്രന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. അതിനിനി ഏറെക്കാലം വേണ്ടി വരില്ല എന്ന് ഓർമ്മയിരിക്കട്ടെ.
കുമാരൻ ഇവിടെ? അത്യാവശ്യം വേണ്ടിടത്തെല്ലാം ഞാൻ ഉണ്ടാകുമല്ലോ സേനാധിപൻ. അടിയൻ ബന്ധനത്തിലാണെന്ന് അറിഞ്ഞ് കുമാരൻ വന്നതായിരിക്കും. അടിയനെ ഒരു പെൺപടയാളി വന്ന് മോചിപ്പിച്ചു. അവരെ അടിയൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ആരാണെന്ന് ഒരു രൂപവുമില്ല. അവർ ആരാണ് കുമാരൻ? അവർ ആരാണെന്ന് ഇനി അന്വേഷിക്കണ്ട. അങ്ങനെ ഒരു പെൺപടയാളിയെ കുറിച്ച് ഓർക്കുകയും വേണ്ട. അതുപോലെ തന്നെ മന്ത്രി സേനാധിപനെ തേടി വന്ന കാര്യവും മറന്നേക്കൂ. കൽപ്പന പോലെ പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് മടങ്ങുക. പിതാവിന് സഹായിയായി വർത്തിക്കുക. അടിയ താങ്ങാനാവാത്ത ചിന്താഭാരം നമ്മുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു റാണി. അങ്ങ് ആകുലപ്പെടരുത്. ഈശ്വരന്മാർ നമുക്ക് ദുരവസ്ഥകളൊന്നും വരുത്തില്ല എന്ന് സമാധാനിച്ചാലും. തിരുമനസേ, മഹർഷിയുടെ ബന്ധനത്തിൽ നിന്നും മോചിതനായിരിക്കുന്നു. സേനാധിപൻ, താങ്കൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അടിയനെ രക്ഷിച്ചത് ഒരു പെൺപടയാളിയായിരുന്നു. പെൺപടയാളിയോ? സേനാധിപനെ രക്ഷിക്കാൻ വാളുമായി ഇറങ്ങിയ നമ്മെ പിന്തിരിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് മടക്കി അയച്ചതും ഒരു പെൺപടയാളിയായിരുന്നു. എന്താ അവളുടെ ആത്മവിശ്വാസം, മനഃശക്തി, ആജ്ഞാശക്തി? അവളുടെ വാക്കുകൾക്ക് മുന്നിൽ നമ്ര ശിരസ്കനായി നാം കൊട്ടാരത്തിലേക്ക് മടങ്ങുകയായിരുന്നു. തിരിച്ചു നടക്കാൻ നമ്മുടെ പാദങ്ങളിൽ ഒരജ്ഞാത ശക്തി കുടിയേറിയ അനുഭവം നമുക്കുണ്ടായി. ആരാണവൾ? അറിയില്ല. അടിയന്റെ ബന്ധനം അവൾ അഴിക്കുകയായിരുന്നില്ല, സ്വയം അഴിഞ്ഞു മാറപ്പെടുകയാണ് ഉണ്ടായത്. എങ്കിൽ അവൾ സാധാരണ പെൺപടയാളിയൊന്നുമല്ല തിരുമനസേ. അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, നന്ദി പറയണം, ഉപഹാരങ്ങളും നൽകണം. അരുത് തിരുമനസേ, അന്വേഷിക്കാൻ വരട്ടെ. വരുന്ന വഴിക്ക് അടിയൻ മണികണ്ഠകുമാറിനെ കണ്ടിരുന്നു. മണികണ്ഠകുമാറിനെ കണ്ടിരുന്നതോ? അയൽദേശത്ത് യാത്ര പുറപ്പെട്ടു പോയ കുമാരനെ എങ്ങനെ കാണാൻ? അതും അറിയില്ല. അങ്ങനെ ഒരു പെൺപടയാളി വന്ന കാര്യം മറക്കണമെന്നും അവരെക്കുറിച്ച് കൂടുതൽ അന്വേഷണമൊന്നും വേണ്ടെന്നും കുമാരൻ പറഞ്ഞിരുന്നു. പെൺപടയാളിയുടെ പുത്രന്റെ കൈകൊണ്ടായിരിക്കും എന്റെ നാശമെന്നല്ലേ അവൾ ഗർജിച്ചത്? മഹിഷിയെ കൊല്ലാൻ തക്ക പ്രാപ്തിയുള്ള ഒരു പുത്രനെ പ്രസവിച്ച അവൾ ആരാണ്? ആരാണ് അവളുടെ പുത്രൻ?